ഇന്ന് നമ്മൾ ഓണം സദ്യയില് വളരെ സിമ്പിൾ ഐറ്റം ആയിട്ടുള്ള ഓലനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ കുമ്പളിങ്ങയും പയറും വെച്ചിട്ടാണ് ഓലൻ ചെയ്തിരിക്കുന്നത്. അതിൽ കടുക് വറുത്തിടാത്ത ഒരു ഐറ്റം തന്നെയാണ് ഓലൻ. അതിനായിട്ട് നമ്മൾ ഒരു ചെറിയ പീസ് കുമ്പളിങ്ങ എടുത്തു, തൊലി കളഞ്ഞ് അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് വളരെ ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്തു. ചൂടായി വന്ന ഉരുളിയിലേക്ക് ഒരു നുള്ള് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുമ്പളിങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. അതിന് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ശരിക്കും തേങ്ങാപ്പാലിലാണ് കുക്കാവേണ്ടത്. ഒന്നാം പാലിൽ കുക്കായിട്ട് രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്താലും മതി. ഇത് നമ്മൾ കുറച്ച് നേരം വെള്ളത്തിൽ കുക്ക് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ രണ്ട് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് അടച്ചു വെച്ചാണ് നമ്മൾ വേവിക്കുന്നത്. കുമ്പളിങ്ങ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിൽ നമ്മൾ തേങ്ങയുടെ ഒരു പാല് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, ടൈറ്റുള്ളൊരു പാല് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ നല്ലവണ്ണം കുമ്പളിങ്ങ കുക്കായതിനു ശേഷം തേങ്ങാപ്പാൽ ഒഴിച്ച് ഫിനിഷ് ചെയ്യുകയാണ്. പയർ വേവിച്ചത് ആദ്യം തന്നെ ഇടുകയാണെങ്കിൽ ഈ ഓലൻ്റെ ആ വൈറ്റ് കളറ് വൈറ്റ് കളറായിട്ട് കിട്ടില്ല, കളറ് ചെറുതായിട്ട് വേരിയേഷൻ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഗാർണിഷിന് വേണ്ടിയിട്ട് ലാസ്റ്റ് വേവിച്ച പയർ ഇടുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ അല്പം പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഓലൻ റെഡിയായി കഴിഞ്ഞു.